യുക്രൈനു മേലുള്ള അധിനിവേശം ഏഴാം നാളും ശക്തമാക്കി റഷ്യ. നഗരങ്ങളിൽ റഷ്യൻ സൈന്യം ആക്രമണം ശക്തമാക്കി. യുക്രൈനിൽ പ്രധാന നഗരമായ ഖാർക്കീവിൽ റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു. ഇതിനിടെ യുക്രൈൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വ്ളാഡിമിർ സെലൻസ്കിയെ നീക്കാൻ റഷ്യ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇന്ന് രണ്ടാംഘട്ട സമാധാന ചർച്ച നടക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആക്രമണം കൂടുതൽ കടുപ്പിക്കുകയാണ് റഷ്യ. ഖാർക്കീവിൽ 112 പേർക്ക് പരിക്കേറ്റു. ഇവിടെ സൈനിക ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇരട്ട ലക്ഷ്യങ്ങളോടെയാണ് റഷ്യൻ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. യുക്രൈൻ തലസ്ഥാനമായ കീവ് ഉടൻ പിടിച്ചെടുക്കുക, ഒപ്പം രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കീവിലും ആക്രമണം ശക്തമാക്കുക. ടാങ്കുകളും മറ്റുമായി റഷ്യയുടെ വൻ സൈനിക വ്യൂഹം കീവിലേക്ക് നീങ്ങുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ മാക്സ് പുറത്തുവിട്ടു. സേനാവ്യൂഹം നഗരകേന്ദ്രത്തിൽ നിന്ന് 16 കിലോമീറ്റർ അടുത്തുവരെ എത്തിയെന്ന് ഈ ചിത്രങ്ങൾ നൽകുന്ന സൂചന. ജനങ്ങൾ കീവ് വിടണമെന്ന് റഷ്യ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. തെക്കൻ യുക്രൈൻ പട്ടണമായ ഖേഴ്സൺ ഇന്നലെ രാത്രിയോടെ റഷ്യൻ സേന പിടിച്ചെടുത്തു. ഖേഴ്സണിലെ റെയിൽവേ സ്റ്റേഷനും തുറമുഖവും നേരത്തെ തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഖാർക്കീവിൽ പാരാട്രൂപ്പർമാർ സൈനിക വിഭാഗത്തെ വിന്യസിച്ചതായി യുക്രൈൻ അറിയിച്ചു. റഷ്യൻ ആക്രമണത്തിൽ നഗരത്തിൽ ഇന്നലെ 17 പേർ കൊല്ലപ്പെട്ടു. ഖാർക്കീവിലും സുമിയിലും റഷ്യ ആക്രമണം ശക്തമാക്കി. കീവിലെ ടിവി ടവറിന് നേരെ ഇന്നലെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. റഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള ഖാർക്കീവിലും ആക്രമണം ശക്തമാണ്. നിരവധി പാർപ്പിട സമുച്ചയങ്ങൾക്കും ആശുപത്രികൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഒരു ആശുപത്രിയിലെ പ്രസവ വാർഡ് ബങ്കറിലേക്ക് മാറ്റേണ്ടി വന്നു. സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജനവാസ കേന്ദ്രങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ ശക്തമാണെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ചെർണീവ് മേഖലയിൽ ബെലാറസ് സേനയും റഷ്യയ്ക്കൊപ്പം യുദ്ധരംഗത്തുണ്ടെന്ന് യുക്രൈൻ ആരോപിച്ചു. ഇതിനിടെ യുക്രൈൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സെലൻസ്കിയെ നീക്കാൻ റഷ്യ പദ്ധതിയിടുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വിക്ടർ യാനുകോവിച്ചിനെ മുൻനിർത്തിയാണ് റഷ്യൻ നീക്കം. കടുത്ത റഷ്യൻ അനുകൂലിയാണ് 2014 പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട വിക്ടർ യാനുകോവിച്ച്. അതേസമയം സമാധാന ചർച്ചയുടെ രണ്ടാംഘട്ടം ഇന്ന് പോളണ്ട് ബെലാറസ് അതിർത്തിയിൽ വെച്ച് നടക്കുമെന്ന് റഷ്യ അറിയിച്ചു. തിങ്കളാഴ്ച നടന്ന ഒന്നാംഘട്ട സമാധാന ചർച്ചയിൽ ധാരണ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ ഇരുവിഭാഗങ്ങളും മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെ യുക്രൈന് $3 ബില്യൺ സാമ്പത്തിക സഹായം നൽകുമെന്ന് ലോകബാങ്ക് പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.